നാളെയാണെങ്കിൽ കൂടി ഉസ്താദ് അവർകളുടെ വിലപ്പെട്ട വാക്കുകൾക്കും ഈ വേദിയിൽ തന്നെ നാം കാതോർക്കുകയാണ്. ബഹുവന്യരായ ഉസ്താദ് ഷെയ്ഖുന കെ.പി. മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉൾപ്പെടെ പ്രമുഖരായ പണ്ഡിതന്മാർ പേരോട് ഉസ്താദിനെ പോലുള്ള വാഗ്മികൾ നമ്മുടെ ഈ വേദിയിൽ വന്നെത്തിച്ചേർന്നത് എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് നമുക്കെല്ലാം നേതൃത്വം നൽകുവാൻ ഈ മഹാന്മാരായ നേതാക്കൾക്ക് ആയുരാരോഗ്യം ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് ഹൃത്തടത്തിൽ ഉള്ളിൽ നിന്നും നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. കിതാബുല്ലാഹി ഫീഹി നബഉ മൻ കാന ഖബ്ലകും വ ഖബറു മൻ യാതീ ബഅദകും. ലോകമെന്നും അമ്പരന്നു നിൽക്കുന്ന അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. പൂർവകാലത്തെ ഇതിഹാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ആ വചനങ്ങളിലുണ്ട്. വരാൻ പോകുന്ന വിശേഷങ്ങളെക്കുറിച്ച് വാചാലമായി വിശുദ്ധ ഖുർആൻ നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. ആ ഖുർആൻ പഠിക്കുക ആനന്ദകരമാണ്, അത്ഭുതകരമാണ്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. മലയാളി മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം ഇല്ലായിരുന്നു. സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ ആ വലിയ സ്വപ്നത്തിലേക്ക് കൂടി നമ്മെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചപ്പോൾ ലോകം അമ്പരന്നു നിൽക്കുന്ന കാഴ്ചയിലേക്ക് ഒരു മസ്ജിദ് നിറയെ ഹാഫിളുകൾ മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഇന്നിൻ്റെ സായന്തനം നമുക്ക് സന്തോഷം പകർന്നത് ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. വഅമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ഇതുറക്കെ പറയാനുള്ളതാണ്, ഇത് കൊട്ടിഘോഷിക്കാനുള്ളതാണ്, ഇത് ലോകത്തോട് മുഴുവനും അഭിമാനപൂർവം നമുക്കെടുത്തു പറഞ്ഞ് ആവർത്തിച്ച് ആനന്ദിക്കാനുള്ളതാണ്. അള്ളാഹു സാക്ഷി, ഇതുപോലുള്ള വലിയ വലിയ സൗഭാഗ്യങ്ങൾ നമ്മുടെയെല്ലാം പഠന അധ്യയന സേവന മേഖലകളിൽ ഇനിയും ഉടയ തമ്പുരാൻ കനിഞ്ഞേകുമാറാകട്ടെ എന്ന് നാം എല്ലാം പ്രാർത്ഥിക്കുകയാണ്. ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ മർക്കസിൽ വന്നത് 9 വർഷം മുമ്പുള്ള അന്നത്തെ ഒരോർമ്മയായി ഇവിടെ ഇപ്പോഴും നമ്മുടെ പലരുടെയും മനസ്സിലുണ്ട്. അതേപോലെ ഒരുപാട് അത്ഭുത ബാലന്മാർ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുമായി, ഇന്ത്യയുടെ ഏതാണ്ടെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഉസ്താദ് അവർകൾ അവരെ വളർത്തിയെടുത്തപ്പോൾ ആ ജീവിതത്തിലെ സാഫല്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായി അതും നാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അൽഹംദുലില്ലാഹി അൽ ഫമറ എത്ര തന്നെ പടച്ച തമ്പുരാൻ സ്തുതി പറഞ്ഞാലും മതിയാവുകയില്ല. രാവിലെ ഒരു കുരുന്നു വിദ്യാർത്ഥി ഉസ്താദിനോടൊപ്പം ഇരിക്കുകയാണ്. അത് വ്യാഴാഴ്ചയാകാം, തിങ്കളാഴ്ചയാകാം, ഒരുപക്ഷെ രണ്ടുപേർക്കും സുന്നത്തു നോമ്പ് വിശുദ്ധമായ ആ ഒരു ഉപവാസത്തിൻ്റെ അകമ്പടിയോടെ തന്നെ കുഞ്ഞു ഓതിത്തുടങ്ങുകയാണ്. ഉസ്താദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഭാതത്തിൽ നിന്നുള്ള മനോഹരമായ പ്രയാണം, മഗ്രിബ് നിസ്കാരം കഴിയുമ്പോൾ, ഒരുപക്ഷെ ഇശാഇൻ്റെ സമയമാകുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളും ഓതിത്തീർത്ത് അള്ളാഹുവിൻ്റെ കലാം അവസാനത്തെ വചനത്തിലേക്ക്, എത്ര സന്തോഷകരമായ സാഫല്യമാണ്, എത്ര വലിയ ആനന്ദമാണ്. അത്തരം ഒരുപാട് പ്രതിഭകളെ നമുക്ക് ഈ സ്ഥാപനത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. ഒരു വാവ് അവരുടെ വായിൽ നിന്ന് ഫാ ആയി പരിണമിച്ചിട്ടില്ല. ഒരു യാഉ പോലും താ ആയി കോലം മറിഞ്ഞു പോയിട്ടില്ല. വ അമ്മ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം, ഇതുപോലുള്ളത് നമുക്ക് പറയാതിരിക്കാനാവുകയില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അവൻ സൂക്ഷിക്കുകയാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം ഹാഫിളുകളിലൂടെ, അതിനു കാവൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരിലൂടെ, അന്നു മുതൽ ഇന്നുവരെ
ഒന്നര സഹസ്രാബ്ദത്തിൻ്റെ ലോക മുസ്ലിം ചരിത്ര പാരമ്പര്യത്തിൻ്റെ എല്ലാ പിന്തുണയോടെയും കൂടെ വിശുദ്ധ ഖുർആൻ സുന്ദരമായി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ആസ്തിക്യത്തിൻ്റെ അടയാളം കൂടിയാണ്. ഈ കാലഘട്ടത്തിലും ഒരക്ഷരം കുറയാതെ, ഒന്നും ചേർന്നിട്ടില്ല പുതുതായി, ഒന്നും ചോർന്നു പോയിട്ടുമില്ല, മുഴുവനായും ആ മഹാഗ്രന്ഥത്തെ ഓർമ്മയിൽ ഹൃദയത്തിൻ്റെ പാളികളിൽ എല്ലാം സൂക്ഷിക്കുവാൻ കൽപ്പുറ്റ വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാരും അവർ കൗമാരത്തിൻ്റെ ആരംഭങ്ങളിലാണ്. നാളെ യൗവനങ്ങളിലൂടെ ആ പ്രതീക്ഷയും പ്രയാണവും ശക്തിപ്പെടുകയാണ്. നാളെ മറ്റന്നാൾ പരിണിത പ്രജ്ഞരായ പണ്ഡിതരായി അവർ സമൂഹത്തിന് നേതൃത്വം നൽകുമ്പോൾ വിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്തിൻ്റെ ശരിയായ അനുഭവ സാക്ഷ്യങ്ങൾ ഈ ഉമ്മത്തിൽ തന്നെ നമുക്കെമ്പാടും കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയാണ്. ആ രൂപത്തിലെല്ലാം മർക്കസു സഖാഫത്തി സുന്നിയ നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നാം എത്രയെത്ര സ്തുതി പറയണം. മഹാന്മാരായ ഉസ്താദുമാർക്കു വേണ്ടി പാതിരാവിൽ കരഞ്ഞു ദുആ ചെയ്യുന്ന ഉമ്മമാരുണ്ട്, അനേകായിരം മുതഅല്ലിമുകളുണ്ട്. അവരെല്ലാം ഇനിയും ഈ കാര്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മഹാന്മാരായ ഉസ്താദുമാർ സയ്യിദുമാർ അവരുടെ ദീർഘായുസ് കൊണ്ട് നമ്മുടെ അടുത്ത ഉമ്മത്തിനെ കൂടി, അടുത്ത തലമുറയെ കൂടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ്. ആഫ്രിക്കയിലെ അത്ഭുത ബാലനെ കുറിച്ച് നേരത്തെ ഒരു വാക്ക് ഞാനിവിടെ പറയുകയുണ്ടായി. ജൂത കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് 3 വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു. ആ കുട്ടി ഖുർആൻ ഹൃദിസ്ഥമായി എന്ന് തിരിച്ചറിയുകയാണ്. ആ കുട്ടിയുടെ വായിൽ സിഹാഹു സിത്ത മുഴുവനും കടന്നു വരികയാണ്. ഒരധ്യാപനകൻ്റെയും മുന്നിൽ അറിവിന് വേണ്ടി പോയിരുന്നിട്ടില്ലാത്ത ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ അതിങ്ങനെ അനിർഗളമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടുംബം ഇസ്ലാമിലേക്ക് വന്നു. അവിടെ ഒരു വലിയ വിപ്ലവം അരങ്ങേറി, ഒരു നാട് മുഴുവൻ ഇസ്ലാമിലേക്ക്. പിന്നെ അങ്ങനെ ഒരുപാട് തുടർച്ചകൾ. ആ എപ്പിസോഡ് തുടരവേ 3 വയസ്സ് തികയാത്ത ചെറിയൊരു കുട്ടി, ഉദാഹരണം പറഞ്ഞാലൊരു മഷിക്കുപ്പി, ആ കുട്ടിയെ ഉയരങ്ങളിലേക്ക് അന്ന് പ്രൊമോട്ട് ചെയ്തത് മർക്കസു സഖാഫത്തി സുന്നിയ. ആഫ്രിക്കയിൽ നമ്മുടെ പ്രവർത്തകർ മർക്കസിൻ്റെ വേദി രൂപവൽക്കരിച്ചപ്പോൾ ആ കുട്ടിക്ക് എഴുന്നേറ്റു നിൽക്കാൻ ഉയർന്ന പീഠം മർക്കസ് തയ്യാറാക്കി കൊടുത്തു. ആ കുട്ടിയുടെ ശബ്ദം ലോകം കേൾക്കുന്നതിന് വേണ്ടി ഉച്ചഭാഷണി മർക്കസ് അവിടെ ലഭ്യമാക്കുകയായിരുന്നു. അതിനെല്ലാം മുന്നിൽ നിന്ന് ദാഴി, ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ പോലും കടപ്പെട്ട ഇന്ത്യയിലെ അത്ഭുത യുവത്വം, ബഹുവന്യരായ ശാന്തപുരം ഷാഹുൽ ഹമീദ് ബാക്കവി ഉസ്താദ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞത് ഈ സമയത്ത് ഓർക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ സഅയ് കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ വലിയ മനുഷ്യൻ നടന്നു നീർത്ത മുഴുവൻ ദൂരവും ഇസ്ലാമിക ദഅവത്ത് കണ്ണിലും മനസ്സിലും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും സിരകളിലും കുത്തി നിറച്ചുകൊണ്ടായിരുന്നു. അതിന് വലിയ അളവിൽ ഫലം നാം കണ്ടിട്ടുണ്ട്. രാജ്യമൊന്നാകെ അതനുഭവിച്ചിട്ടുണ്ട്. ആ ഫലങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഇഖ്ലാസ് കൈമുതലാക്കി നിറഞ്ഞ യൗവനം ആ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചതു തന്നെ മതി നമുക്കെല്ലാവർക്കും ആലോചിക്കുവാൻ. നമ്മുടെ സമൂഹം, നമ്മുടെ സ്ഥാപനം, രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക സമൂഹവും ആ വലിയ വ്യക്തിയോട് കടപ്പെട്ടിരിക്കുന്നു. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് ദറജാത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. മുഫ്തി ദിയാരിൽ ഹിന്ദിയ
സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് കാശ്മീർ ഗിരിശൃംഗങ്ങൾക്കപ്പുറത്തു നിന്നൊരു മുദ്രാവാക്യം ഉറക്കെ മുഴക്കുമ്പോൾ കന്യാകുമാരിയിൽ അവിടെ ത്രിവേണി സംഗമത്തിൽ ആ അലകടലുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ മുദ്രാവാക്യം വീണ്ടും വീണ്ടും പ്രതിധ്വനി കൊള്ളുമെങ്കിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ രാജ്യത്താ സകലം ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാരെയും യുവജനങ്ങളെയും സാധാരണക്കാരെയും ദീനീ പ്രബോധകന്മാരെയും വിദ്യാർത്ഥി ബഹുജനങ്ങളെയും കോർത്തിണക്കിയിട്ടൊരു ശാക്തിക ചേരി രൂപവൽക്കരിക്കുന്നതിന് രണ്ടര പതിറ്റാണ്ട് ചെലവിട്ട ബഹുവന്യരായ ഉസ്താദ് ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം, അള്ളാഹു അവിടുത്തേക്ക് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്ന് സഖാഫി സനദ് അടുത്ത ദിവസങ്ങളിലായി കൈപ്പറ്റുന്ന നൂറാനി റബ്ബാനി ശീർഷകങ്ങളിൽ ദഅവത്തിനു വേണ്ടി പ്രതിജ്ഞയെടുത്തു പുറത്തിറങ്ങുന്ന മുഴുവൻ പണ്ഡിത സഹോദരന്മാർക്കും മുമ്പിൽ വലിയൊരു റോൾ മോഡലാണ് ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് ബാക്കവി എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ് ഖൈറുകും മൻ അഖറഅൽ ഖുർആന വഖറഅഹു. ഖുർആൻ ഓതുന്നവൻ ഓതിക്കുന്നയാൾ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഖുർആൻ പഠിപ്പിക്കുകയും അതിൻ്റെ വിശാലമായ വഴികളിലേക്ക് ഊണ്ടിറങ്ങി അവിടെയെല്ലാം കണ്ണെത്തിക്കുകയും ഇസ്ലാമിക സമൂഹത്തിനും ലോക ജനതയ്ക്കും ആവശ്യമുള്ള അത്രയും വിശുദ്ധ ഖുർആൻ്റെ നിധിശേഖരങ്ങളിൽ നിന്ന് അക്ഷയ ഭണ്ഡാഗാരങ്ങളിൽ നിന്ന് സമാഹരിച്ച് അതെല്ലാം ഗ്രന്ഥങ്ങളിൽ എഴുതി നിറച്ച് സമൂഹത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഉണ്ടാകേണ്ടതുണ്ട്. ആ പണ്ഡിതന്മാർ അവർ സ്വർഫ് പഠിക്കുകയാണ്, നഹവ് പഠിക്കുകയാണ്, ചരിത്രം പഠിക്കുകയാണ്. ഇസ്ലാമിക മീമാംസയുടെ എല്ലാ ഭാഗങ്ങളും അവർ ഹൃദിസ്ഥമാക്കുകയോ പൂർണ്ണമായി അവഗാഹ പഠനത്തിന് വിധേയമാക്കുകയോ ചെയ്യുകയാണ്. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുന്ന പഠനം തന്നെയാണ്. വിശുദ്ധ ഖുർആനെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനുള്ള അടിനാധ്വാനത്തിൻ്റെയും അത്യധ്വാനത്തിൻ്റെയും അടയാളങ്ങളാണ്. ആ രൂപത്തിൽ സഖാഫി പണ്ഡിതന്മാരും ഹാഫിളുകളും അവരുടേതായ തട്ടകങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഫലം ചെറുതൊന്നുമല്ല. ആ വഴിയിലേക്ക് ഇനിയും ഒരുപാട് മുന്നേറുവാൻ മർക്കസു സഖാഫത്തി സുന്നിയ്യക്ക് സാധിക്കണം. ഈ മഹത്തായ പ്രവർത്തനത്തിന് ഇക്കാലമത്രയും പിന്തുണ നൽകിയ നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമുള്ള ഒരുപാട് ഉമറാക്കൾ, മുഹിബ്ബീങ്ങൾ, സ്നേഹജനങ്ങൾ ഇനിയും നിറഞ്ഞ കൈകളുമായി മർക്കസിലേക്ക് കടന്നു വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സമുദായത്തിന് ഇനിയും ഒരുപാട് ചെയ്യാൻ കഴിയും. പൂരിപ്പിക്കാനുള്ള കോളങ്ങൾ ഇനിയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാഫിളുകൾ ഉസ്താദുമാർക്കൊപ്പം വരികയായി. അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷി, അല്ലാഹു ഈ സുഹൃതം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്പർ അനുസരിച്ച് മാത്രം ഇരിക്കുക. ഉസ്താദുമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വേദിയിൽ നിന്ന് അവർ പഠന പൂർത്തീകരണത്തിൻ്റെ സാക്ഷ്യപത്രം സനദ് കൈപ്പറ്റുന്നു. സനദുദാന പ്രഭാഷണം നാളെ ഷെയ്ഖുന നിർവഹിക്കുമ്പോൾ മുഴുവൻ ഹാഫിളുകളും മർക്കസിൽ തന്നെ ഉണ്ടാകും. ഈ കാര്യം രക്ഷിതാക്കളും ഉസ്താദുമാരും ഉറപ്പുവരുത്തും എന്ന് ഈ സമയത്ത് പ്രത്യാശിക്കുന്നു, നിർദ്ദേശിക്കുന്നു. ഹാഫിളുകളുടെ മാത്രം കൂട്ടായ്മ നാളെ പകൽ 9 മണി മുതൽ നടക്കാനിരിക്കുകയാണ്. അതിലും വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ വേണമെന്നില്ല, സംബന്ധിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ മസ്ജിദിൽ വെച്ച് ഇവർക്കെല്ലാം സ്ഥാനവസ്ത്രം നൽകുകയുണ്ടായി.
ദസ്താർബന്ദി എന്നാണ് ആ മഹത്തായ കർമ്മത്തിൻ്റെ പേര്. സ്ഥാനാരോഹണം എന്നർത്ഥം. ഹാഫിളുകളുടെ ജീവിതം എന്നും ദസ്തൂർ ബന്ദിയാണ്. നമ്മുടെയൊക്കെ ദസ്തൂർ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ ഓതാനും പഠിക്കാനും വേണ്ടി, ഓർത്തെടുത്ത് ആവർത്തിക്കാൻ വേണ്ടി, മെഹ്റാബുകളിൽ മനോഹരമായി ആലപിക്കുന്നതിനു വേണ്ടി, പ്രഭാഷണങ്ങളിൽ സമൃദ്ധമായി ഉദ്ധരിക്കുന്നതിനു വേണ്ടി, ഭാവി തലമുറയ്ക്ക് പഠിക്കുന്നതിനു വേണ്ടി, എല്ലാ ദിവസങ്ങളും രാവും പകലും ആനാ അല്ലൈല വ അത്റാഫൻ നഹാർ പരിശുദ്ധ ഖുർആനൊപ്പം ചെലവിടുന്ന ഈ കൗമാരങ്ങൾ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാവലാണ്. വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽന ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബൻ മസ്തൂറ. അല്ലാഹുവിൻ്റെ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുമെങ്കിൽ, ആ ഖുർആൻ നിങ്ങൾ മനസ്സുകൊടുക്കുമെങ്കിൽ, ആ ഖുർആനോടൊപ്പം നിങ്ങളുടെ പ്രഭാതങ്ങളെ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിസ്കാരങ്ങളിൽ ആ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ തന്മനസ്സുണ്ടെങ്കിൽ, ജഅൽന ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറഹ്, നിങ്ങൾക്കും അപ്പുറത്തുള്ളവർക്കുമിടയിൽ അല്ലാഹു ഉണ്ടാക്കിത്തരും ഹിജാബൻ മസ്തൂറ, സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിൻ്റെ ഭിത്തികൾ എന്ന് പരിശുദ്ധ ഖുർആൻ. ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറഹ്, പരലോക വിശ്വാസമില്ലാത്തവർ എമ്പാടുമുണ്ട് നാലു പുറങ്ങളിലും, അവരെ സംബന്ധിച്ചിടത്തോളം വിധിവിലക്കുകൾ ഇല്ലെന്നു തന്നെ പറയാം. നിയമങ്ങൾ അവർ പലപ്പോഴും കയ്യിലിട്ട് അമ്മാനമാടുമ്പോൾ, അക്രമങ്ങൾക്ക് ഔദ്യോഗിക ഭാഷ്യം ചമയ്ക്കുമ്പോൾ, ഇസ്ലാമിക സമൂഹം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലും കണ്ണുകളിലും. എന്താണ് പോംവഴി? വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടിയത് ഉമ്മത്തിന് മുമ്പിൽ ഈ പോംവഴിയാണ്. ഖറഅത്തൽ ഖുർആൻ, ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ ജഅൽനാ ബൈനക, നാം ഉണ്ടാക്കിത്തരിക തന്നെ ചെയ്യും. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ജീവൻ പരിശുദ്ധ ഖുർആനാണ്. നമ്മുടെ അമാൻ സംരക്ഷണം പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ ഓതാൻ പരിശുദ്ധ റമദാൻ അല്ലാഹു നമുക്ക് അനുവദിക്കുന്നു. നാം അത് തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നു, അല്ലാഹു ഉമ്മത്തിനു നെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ നന്ദി ഖുർആൻ ആലപിച്ചുകൊണ്ടാണ്, പാരായണം ചെയ്തുകൊണ്ടാണ്, പഠിച്ചുകൊണ്ടാണ് നിർവഹിക്കപ്പെടേണ്ടത്. അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളും മറ്റ് നേതാക്കളും വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഭവന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവർകളാണ്. എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദി അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ എല്ലാം എല്ലാമായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകൾ, മർക്കസ് ചാൻസിലർ അവിടുന്ന് തന്നെയാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. നിറഞ്ഞ പ്രാർത്ഥനകൾ സ്വാഗതമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സനദുദാനത്തിന് സന്ദേശം നൽകിക്കൊണ്ട് മർക്കസ് ജനറൽ മാനേജർ ബഹുവന്യരായ ഉസ്താദ് സി മുഹമ്മദ് ഫൈലി സംസാരിക്കുന്നു. ഉസ്താദ് അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് മർക്കസ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ സന്തതിയും ആദ്യ ബാച്ചിലെ രണ്ടംഗങ്ങളിൽ ഒന്നാമനുമായ ബഹുമന്യരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അവർ നമ്മോട് സംസാരിക്കുന്നു.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ അംഗം കൂടിയായ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മർക്കസ് ഡയറക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ഹാഫിള് അവർക്ക് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷത്തോളമായി വളരെ ഭംഗിയായി മർക്കസ് നടത്തിക്കൊണ്ടിരുന്ന അൽ ഫഹീം ഹോളി ഖുർആൻ അവാർഡ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് പാറപ്പള്ളി മർക്കസ് മാലിക്കുദ്ദീനാറിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ മഹത്തായ പരിപാടിയിൽ സമ്മാനങ്ങൾ നേടിയ ഹാഫിളുകളും ഖാരിഉകളുമായ പ്രതിഭകൾക്കുള്ള പുരസ്കാരം ഈ വേദിയിൽ വച്ച് നൽകപ്പെടും. മർക്കസിൻ്റെ സമുന്നതരായ ഉപാധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങൾ ആ മഹത്തായ കർമ്മം നിർവഹിക്കും. സയ്യിദ് അവർ ക്ഷീണിതനാണ്. രോഗം വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോഴും മർക്കസിലെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ വളരെ ദൂരം ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളോട് വലിയ കൃതജ്ഞത സന്തോഷം. ഈ സദസ്സിലെ സ്വാഗതമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സമസ്ത മുഷാവറ അംഗങ്ങൾ ബഹുമാനപ്പെട്ട കൊമ്പം കെ പി മുഹമ്മദ് മുസ്ലിയാർ, പുതുതായി മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുറക്കാട് മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, മാലിക്കുദ്ദീനാർ മർക്കസിലെ മുദരിസ് കൂടിയാണ്, എൻ്റെ അഭിവന്യനായ ഗുരു കൂടിയായ ബഹുവന്യരായ ഉസ്താദ് പി എസ് കെ മൊയ്തുബാഖവി മാടവന, സമസ്ത മുഷാവറ അംഗം ഡോക്ടർ മുഹമ്മദ് അലി തഖാഫി തൃക്കരിപ്പൂർ, സമസ്ത മുഷാവറ അംഗം അബ്ദുൽ നാസർ അഹ്സനി ഉളവട്ടൂർ, ഈ മഹാന്മാരായ നേതാക്കളുടെയൊക്കെ സാന്നിധ്യവും സംഭാഷണവും പ്രാർത്ഥനയും അനുഗ്രഹവചനങ്ങളും ഈ സദസ്സിന് മാറ്റുകൂട്ടും എന്ന് ഈ സമയത്ത് അഭിപ്രായപ്പെടുകയാണ്. സനദുദാനം 300+ ഹാഫിളുകൾക്ക് നിർവഹിക്കേണ്ടതുള്ളതിനാൽ നാളെയും 500-600+ ഹാഫിളുകൾക്കും ആലിമുകൾക്കും സനദുദാനം നടക്കുന്നതിനാൽ കൂടുതൽ പ്രഭാഷണങ്ങൾ ഈ മജ്‌ലിസിൽ ഇല്ല. മഹാനരായ കെ അഹമ്മദ്കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ SSF-ൻ്റെ പ്രമുഖ നേതാവായിരുന്ന, ഇപ്പോൾ SYS-ൽ വലിയ പദവികൾ വഹിക്കുന്ന, മർക്കസിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സയ്യിദ് ഷിഹാബ് അഹ്ദൽ മുത്തനൂർ തങ്ങൾ, മർക്കസ് മുദരിസ് മുഖ്താർ ഹലറത്ത് ഉസ്താദ്, മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ തഖാഫി ചുള്ളിക്കോട്, പ്രമുഖരായ നേതാക്കളെയും സയ്യിദുമാരെയും സഹോദരങ്ങളെയും മുഹിബ്ബീങ്ങളെയും സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും എല്ലാം ഒരിക്കൽ കൂടി ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം തന്ന് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം പ്രത്യേകമായ സന്തോഷമറിയിക്കുന്നു. അള്ളാഹു സ്വർഗീയ സന്തോഷത്തിന് നിമിത്തമാക്കി ഇതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങളുടെ മേധാവിയായി സ്ഥാപനത്തിലും പ്രസ്ഥാനത്തിലും ഏറെക്കാലം നമ്മോടൊപ്പമുണ്ടായിരുന്ന ഖാരി ഹസൻ മുസ്ലിയാർ അവർകളെ അനുസ്മരിക്കുന്നു. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഹിഫ്ളുൽ ഖുർആനിലെ മുദരിസായി ഉണ്ടായിരുന്നു കാന്തപുരം ഉസ്താദിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിലൊരാൾ കാന്തപുരം CP മുഹമ്മദ് ബാഖവി ഇപ്പോഴില്ല. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. മഹാന്മാരായ ആലിമുകളും ഉസ്താദുമാരും പ്രിയപ്പെട്ട ഹാഫിളുകൾ തന്നെയും അകാലത്ത് പൊലിഞ്ഞുപോയവർ പലരുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു സ്വർഗീയ സന്തോഷം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യത്ലു അലൈക്കും ബഅദല്ലായാത്തുൽ ഖുർആനിയ അൽ ഹാഫിളു അഖൂനാ ഫില്ലാഹ് ഹാഫിളു അലി ആലുവ ഖിറാഅത്തിന് വേണ്ടി ക്ഷണിക്കും. KL 11F 59 89 വാഹനം ഇപ്പോൾ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറ്റിക്കൊടുക്കുകയാണ്. അസ്സലാമു